മലയാളം എന്ന നമ്മുടെ കേരളം എന്നൊരു കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഭാഷയുണ്ട് ഒപ്പം മാറ്റി നിർത്താനാവാത്തതാണ് നമ്മുടെ സംസ്കാരം എവിടെ ചെന്നാലും ഒരു മലയാളി അവരുടെ സംസ്കാരം കൊണ്ട് എപ്പോഴും വേറിട്ട് എന്നാണ് പറയാറ് അതുപോലെ നമ്മുടെ രാഷ്ട്രീയം എന്നും വേറിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ ചിന്തകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ പക്ഷേ സർ ഈ ഒരു അറുപത് വർഷം കൊണ്ട് ഇവിടെ എത്തി നിൽക്കുന്ന പോയിന്റിൽ വെച്ച് സാറിന് എന്താണ് തോന്നുന്നത് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ രാഷ്ട്രീയം അതൊക്കെ പ്രതീക്ഷയാണോ ഒപ്പം ആശങ്കയാണോ ഏതാണ് സാർ കൂടുതൽ നൽകുന്നത് ആ ചോദ്യം കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യമാണ് കാരണം നമ്മുടെ ചില ശീലങ്ങൾ മലയാളികളുടേതായിട്ടുള്ള ചില ശീലങ്ങളുണ്ട് പലപ്പോഴും പറയും വിദേശത്ത് പോലും മലയാളി സംഘടനകൾ ഉണ്ടായാൽ അത് പിളരും അതൊക്കെ നടക്കട്ടെ അതൊക്കെ ഈ പൗരബോധത്തിൻ്റെ കൂടുതൽ പൗരബോധം ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല മലയാളികൾ എവിടെ പോയാലും അവരുടെ അവരെ സംഘടിക്കുന്നു അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മുടെ കലാകാരന്മാരെ ആദരിക്കുന്നു അങ്ങനെ കലാ സാംസ്കാരിക ജീവിതവുമായി ഒരു വളരെ സജീവമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താൻ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആഗ്രഹിക്കുന്നു എന്നുള്ള മനോഭാവമാണ് ഏറ്റവും പ്രധാനം സംഘടനകൾ രണ്ടാകുന്നു മൂന്നാകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അത് പലപ്പോഴും ഉണ്ടാകും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ നമ്മുടെ സംസ്കാരം എന്നത് ഈ ഒരു ചില കലാരൂപങ്ങൾ മാത്രമല്ല നമ്മൾ പിന്നെ ഭൗതികേതരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ് ഒരു സംസ്കാരത്തിൻ്റെ നിർവചനം എന്നെനിക്ക് തോന്നുന്നു വെറുതെ പണമുണ്ടാക്കുക ആഡംബര വീടുകളിൽ താമസിക്കുക എന്നുള്ളതല്ല സംസ്കാരം അതിനപ്പുറത്തേക്ക് ഭൗതികേതരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ആന്തരിക ജീവിതത്തിന് വൈകാരിക ജീവിതത്തിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം നമ്മളതിൻ്റെ ഇത് ശ്രദ്ധിച്ചാൽ നമ്മൾ സിനിമയ്ക്കും നമ്മുടെ സാഹിത്യത്തിനും കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്തിനും മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഇതാണ് മലയാളിയുടെ സാംസ്കാരിക മനോഭാവത്തിൻ്റെ ഏറ്റവും നല്ല ചിഹ്നം എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഈയിടെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ മലയാള സർവകലാശാലയെ അഥവാ മലയാള ഭാഷയെ പ്രതിനിധീകരിച്ച് പോവുകയുണ്ടായി മലയാള സാഹിത്യത്തെ പ്രതിനിധീകരിച്ച് പോവുകയുണ്ടായി അവിടെ ഏതാണ്ട് നൂറോളം മലയാള സാഹിത്യകാരന്മാരെ ലോക സാഹിത്യത്തിന് മുമ്പാക്കി അവതരിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് ഇത് മലയാള സർവകലാശാല ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഒരു ഭാഷ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഉദാത്തത അനുഭവിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ സാഹിത്യത്തിലൂടെയാണ് നമ്മുടെ എഴുത്തുകാരാണ് ഈ ഭാഷയുടെ പിന്നെ ആ ഭാഷയെ ഉജ്ജ്വലമാക്കി നിർത്തുന്നത് അതുകൊണ്ട് ലോക സാഹിത്യത്തിന് മുമ്പാകെ മലയാള സാഹിത്യത്തെ അവതരിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അത് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സാഹിത്യകാരന്മാർക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ പ്രാധാന്യമില്ല അതുപോലെ തന്നെ ചലച്ചിത്രം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം അത് വളരെ വലുതാണ് ഒരു ചലച്ചിത്രം ഇവിടെ ഉണ്ടാക്കുന്ന ചർച്ചകൾ അപ്പോൾ ഭൗതികേതരമായിട്ടുള്ള ജീവിതം വൈകാരിക ജീവിതം സാമൂഹിക ജീവിതം ഇത്തരത്തിലുള്ള മൂല്യങ്ങൾക്കൊക്കെ മലയാളി കൊടുക്കുന്ന പ്രാധാന്യം മാധ്യമങ്ങളെപ്പറ്റി പലപ്പോഴും പലരും മോശമായിട്ട് പറയുന്ന എന്താണ് കൊച്ചു കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നു അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ അവഗണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തും അത് അഭിപ്രായ ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ ഈ മേഖല മുമ്പോട്ട് കൊണ്ടുപോകും ഈ ഒരു ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നൊക്കെ പിന്നെ അമർത്യസൻ ഇന്ത്യക്കാരെപ്പറ്റി പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ആർഗ്യുമെൻറ്റേറ്റീവാണ് നമ്മൾ ഈ ഈ ഒരു എന്താണ് ഇരുഭാഗങ്ങൾ വാദിച്ച് മുമ്പോട്ട് പോവുക എന്ന ഒരു ഡയലക്റ്റിക്കൽ സമീപനം തന്നെയാണ് മലയാളിയുടെ ഒരു സ്വത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് അതാണ് മലയാളിയെ ഈ പൗരബോധമുള്ളവനായി അവകാശബോധമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലെ ഈ ഒരു വാദിക്കാനും അറിയുവാനുമുള്ള ഒരു മനോഭാവം അതിരിക്കു തന്നത് ശ്രീനാരായണ ഗുരുദേവൻ തൊട്ട് ഈ ഒരു മനോഭാവം നമുക്കുണ്ടാക്കി തന്നു വാദിക്കാനും ജയിക്കുവാനും അല്ല അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ആർഗ്യുമെൻ്റ് മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതാണ് നമ്മളെ വേർതിരിച്ചു നിർത്തുന്നത് എന്നെനിക്ക് തോന്നുന്നു തീർച്ചയായും സാർ എന്തായാലും ഈ പിറന്നാൾ ദിനത്തിൽ നമ്മൾ ഒരുപാട് കേരളം കുന്നും മലയും പാടവും ഒക്കെ കാണിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം കുന്നുകളില്ലാതാവുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ പാടങ്ങൾ വരണ്ടുണുങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ അറുപതിൻ്റെ എന്ന് നമുക്ക് ഒരു ഭാഗത്ത് പറയാമെങ്കിലും വലിയൊരു ഭയം കേരളത്തിന് മഴയില്ലാതാകുമോ വരൽച്ചുണ്ടാകുമോ എന്ന ഭയം കൂടി നമ്മളെ കാണുന്നതിന് തൽക്കാലം ആശങ്കയെ നമുക്ക് മാറ്റിവെച്ച് കേരളത്തിൻ്റെ മനോഹരമായ ഒരു സ്വപ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനോഹരമായ കാഴ്ചയെക്കുറിച്ച് നിന്ന് ഒരു കവിത കൂടി കേൾക്കണം കവിത പറയുന്നില്ലെങ്കിലും ഭാഷയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാല് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു വരും പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഈ ഹരിത ഭംഗിയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഈ മണ്ണിലേക്ക് നമ്മുടെ അമ്മയിലേക്കൊക്കെ മടങ്ങാനുള്ള മലയാളിയുടെ ഒരു മനോഭാവത്തിന്റെ തുടക്കമാവട്ടെ ഈ അറുപതാം പിറന്നാൾ എന്ന് ഞാൻ ആശംസിക്കുന്നു ഭാഷയിൽ നിന്നുള്ള അകൽച്ചയാണ് ആദ്യത്തെ രോഗലക്ഷണം ആ രോഗലക്ഷണത്തെ നമ്മൾ പരിഹരിക്കണം ഭാഷയിലേക്ക് തിരിച്ചു വരണം ഈ മണ്ണിനെ ഇഷ്ടപ്പെടണം നമുക്ക് കുഞ്ചൻ തമ്പിയാരെയോ ഉണ്ണായി ഉണ്ണായിവാരിയരെയോ എഴുത്തച്ഛനെയോ പഠിക്കാതെ വായിക്കാൻ സാധിക്കാത്ത കുട്ടികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരരുത് ഇന്നലെ ഞാനൊരു ചെമ്പനീർ പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് ചങ്ങമ്പുഴയുടെ രണ്ട് വരി കേൾക്കുമ്പോൾ മനോഹരമായ കവിത എന്ന് പറയാൻ നമ്മുടെ സാധിക്കുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമുണ്ടോ ആ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ തുടക്കമാവട്ടെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷം സാർ ഞങ്ങളോടൊപ്പം എത്തിയതിനും ഇത്രയേറെ സംസാരിച്ചതിനും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒപ്പം കേരളത്തിൽ നല്ലൊരു ജീവിതവും നിലവിലും നഷ്ടങ്ങളെ ഓർക്കാതെ നഷ്ടപ്പെട്ടവൾ ഇല്ലാത്ത ഒരു നല്ല കൂടി നമുക്ക് ശ്രമിക്കാം അതായത് ഈ പിറന്നാൾ ആഘോഷം അതിനൊക്കെയുള്ള ഒരു തുടക്കമാകട്ടെ മലയാളത്തെ ചേർത്ത് പിടിക്കുന്ന മലയാളിത്വത്തെ ചേർത്ത് പിടിക്കുന്ന പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന വെള്ളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം മലയാളികൾക്കുണ്ടാകട്ടെ അതിനായി ഉണർന്നു പ്രവർത്തിക്കുക അതിനായി കരുതലൂടെ മുന്നോട്ട് പോകുക എല്ലാവിധ ആശംസകളും പ്രേക്ഷകർക്കും നേരികയാണ് ഈ പിറന്നാൾ ദിനത്തിൽ മോർണിംഗ് ഷോ ഇവിടെ പൂർണ്ണമാവുന്നു